ഖുശ്ബു പോണെങ്കിൽ പോട്ടെന്റെ ഉസ്താദ്, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ 2,000 കോടി രൂപ വേണം എന്നാണ് നമ്മുടെ മന്ത്രി മരുമകൻ റിയാസ് ആവശ്യപ്പെടുന്നത്. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1,000,000,000 രൂപ. കോടിയാ? അതേടാ. വയനാടിന്റെ നഷ്ടം നികത്താൻ 2,000 കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ആണ്, ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ കണക്ക് സർക്കാർ പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സ്വാഭാവികം. അല്ലെങ്കിൽ തന്നെ കിട്ടിയ പണം എങ്ങനെ ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ സർക്കാർ മടിയാണ്. പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടുന്നത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന സിഎം ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. ഈ 2,000 കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ്? അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ? നിനക്കറിയോ, ഗജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. MLA-മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ ADB-ന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം, അതറിയോ? സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം ഒളിച്ചെടുക്കുകയാണ്. നിന്നെ പോലെ. കാരണം ഇപ്പൊ ഇവിടെ ചില റെഡിമെയ്ഡ് നന്മ മരങ്ങൾ ചിലപ്പോ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും, ബീഫ് കൊടുക്കുന്നുണ്ടാവും, പൊറോട്ട കൊടുക്കുന്നുണ്ടാവും. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളമാര്. എന്റെ മനസ്സിലുള്ളത്, സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു കയറിനായിരുന്നെങ്കിൽ ചത്തേനെ. ഒരു 7 ലക്ഷം രൂപ ഒരു എവറേജ് ആണ് ഞാൻ പറയുന്നത്. ആ ഏരിയ ഒക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു. 1 ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ 1 സെന്റ് കിട്ടും. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം. ഇപ്പൊ ഇത്ര വില കൂട്ടുകയാണെങ്കിൽ തന്നെ 29 ലക്ഷം, സോറി 28 ലക്ഷം, 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. വെറുതെ ഒരു റെഡിമെയ്ഡ് സ്വപ്നത്തിൽ 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബമായി. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. 500 കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ 30 ലക്ഷം × 500 കുടിച്ചു നോക്കും. എന്താ നിന്റെ ഉദ്ദേശം? അതായത് 3 കോടി 30 കോടി, 30 കോടി ഉണ്ടെങ്കിൽ 100 വീടായി. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു. അപ്പോ 500 വീടിന് 180 കോടി രൂപ ഇന്ന് സർക്കാരിന്റെ കയ്യിലുണ്ടെങ്കിൽ 20 ലക്ഷത്തിന് സാർ പറഞ്ഞു നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ പറയുന്ന ബാക്കി ഇനി സർക്കാർ തന്നെ, ആരെ പൈസ ഞങ്ങൾക്ക് വേണേ കാര്യം അവതാരം വേണ്ട സർക്കാർ പറയും ചെയ്യും. സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജെല്ലാം ഉണ്ടാക്കിയാൽ 200 കോടി രൂപയുടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം 500 കുടുംബത്തിന് നടക്കൂടെ? ഈ വീട് കണ്ട 5 ദിവസം കഴിഞ്ഞ എന്റെ പണി തീരുന്ന പറഞ്ഞു വിശ്വസിക്കോ? 5 ദിവസം കഴിഞ്ഞ എന്റെ പാലുകാച്ചിലാണ്. എടാ, ഇതിന്റെ ഓണർ ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇത് നമ്മൾ നടക്കോ ഇല്ലയോ എന്നോ നോക്കിയിട്ടൊന്നുമല്ല, നമ്മളിത് വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യല്ലേ. അപ്പൊ നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുന്ന എനിക്ക് എന്താ വേണ്ടത്? മാക്സിമം 500 കുടുംബമാണ് അവർ ആഗ്രഹിക്കുന്ന, അല്ല അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. പോയിട്ട് വരാം.